പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണ്ടൊക്കെ നമ്മൾ എല്ലാവരും തന്നെ ക്യാഷ് സേവ് ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു, ഒരു കുടുക്ക മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് നോട്ടായിട്ടും ചില്ലറൊക്കെ ആയിട്ട് നമ്മൾ സേവ് ചെയ്യും. അപ്പൊ ആ സേവ് ചെയ്യുന്നതിന് പിന്നില് എന്തെങ്കിലുമൊക്കെ ചെറിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കാര്യം ഇപ്പോഴും അങ്ങനെയുള്ള ആ ഒരു രീതി ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ. ഇപ്പോ ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും മാറിയതോട് കൂടിയിട്ട് ഇപ്പോ ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ക്യാഷ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജാർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ വീഡിയോ മുമ്പ് ഒരിക്കൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് 24 ക്യാരറ്റ് ഗോൾഡ് മിനിമം 10 രൂപയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. ഈ ജാർ ആപ്ലിക്കേഷന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് 24 ക്യാരറ്റിന്റെ ഗോൾഡ് സേവ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ക്യാഷ് ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡെയിലി സേവിങ് അതുപോലെ തന്നെ മാനുവൽ സേവിങ് റഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് 3 മെത്തേഡായിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇതില് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ കയ്യിൽ ഈ ആപ്ലിക്കേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പൊ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ത്രൂ നിങ്ങൾ ഇതിന്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഹോം പേജിലോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഒരു 3 ലൈൻസ് കാണാൻ സാധിക്കും. അപ്പൊ അതിലോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഡെയിലി സേവിങ്സ് അതുപോലെ വീക്കിലി സേവിങ്സ് മന്ത്ലി സേവിങ്സ് എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പൊ അതില് ഡെയിലി സേവിങ്സിന്റെ ആ ഒരു ഓപ്ഷനിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ 10 രൂപ തൊട്ട് എത്ര എമൗണ്ടിന് വേണമെങ്കിലും 24 ക്യാരറ്റിന്റെ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അത് പിന്നെ നിങ്ങൾക്ക് ഓട്ടോ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇനേബിൾ ആക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ പേ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഓട്ടോ സേവ് എന്ന് പറയുന്ന സംഭവം വെച്ചിട്ട് മന്ത് എൻഡിൽ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതേ ഒരു രീതി നിങ്ങൾക്ക് വീക്കിലി വേണമെങ്കിൽ വീക്കിലി യൂസ് ചെയ്യാം, മന്ത്ലി വേണമെങ്കിൽ മന്ത്ലി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് എമൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഓട്ടോ സേവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് ചൂസ് ചെയ്ത് സെറ്റ് ആക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു സംഭവമാണ് മാനുവൽ സേവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഡെയിലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 300 അതുപോലെ തന്നെ 400 ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇടവിട്ട് ഇടവിട്ട് എന്നുള്ള ഒരു ദിവസവും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, മാനുവലായിട്ട് ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. അത് ഗൂഗിൾ പേ ഫോൺ പേ ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ കൂടെ തന്നെ വാങ്ങിക്കാം. അപ്പൊ അങ്ങനെ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് കുറേയധികം പ്രൊമോ കോഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഗോൾഡും അതുപോലെ തന്നെ നെക്സ്റ്റ് പർച്ചേസിന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഗോൾഡ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, റെഫർ ചെയ്യാം. റെഫർ ചെയ്യുന്ന സമയത്ത് അവര് ഇതിനകത്ത് ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഇത്ര പെർസെന്റേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് അൺലിമിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്, അതായത് റെഫർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷനിലൂടെ. അപ്പൊ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലോടൊക്കെ റെഫർ ചെയ്യുക, റെഫർ ചെയ്യുന്നതിലൂടെ നിങ്ങൾ മാക്സിമം ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ട് നമ്മൾ കുടുക്കയിലൊക്കെ സേവ് ചെയ്യൂലേ, ഈ കുടുക്കയിൽ സേവ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യങ്ങൾ ഉണ്ടാവും നമുക്ക്, എന്തെങ്കിലും ചെറിയ പിള്ളേരൊക്കെ ആണെങ്കിൽ സൈക്കിൾ വാങ്ങിക്കാനും അതുപോലെ ഫോൺ വാങ്ങിക്കാനും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഇതിനകത്ത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതും ഒരു രീതിയാണ്. അപ്പം ഈ ഒരു 3 രീതിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കൂടുതലായിട്ടുള്ള ഡിജിറ്റൽ ഗോൾഡും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ആക്കി മാറ്റാനൊക്കെ ആയിട്ട് സാധിക്കും. നമുക്ക് ഇതിനകത്ത് വിഡ്രോൽ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഒക്കെ വിഡ്രോൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിലോട്ട് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കും, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 ക്യാരറ്റിന്റെ ഗോൾഡ് കോയിൻ ആയിട്ട് ഓൺലൈൻ ആയിട്ട് തന്നെ ഇവരുടെ ഒരു ഷോപ്പ് ഉണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്തിട്ട് വരുത്താനായിട്ട് സാധിക്കും. പിന്നെ മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ ഗോൾഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരുടെ ഓൺലൈൻ ഷോപ്പ് ഉണ്ട്, അപ്പൊ അതിൽ നിന്നും ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ അതായത് ജ്വല്ലറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് വിഡ്രോൽ ഓപ്ഷൻ ആയിട്ട് വരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് എല്ലാ തരത്തിലുള്ള പരിപാടികളും ഇതിനകത്ത് വരുന്നുണ്ട്. 10 രൂപ തൊട്ട് നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും സേവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അത് ഇൻസ്റ്റന്റായിട്ട് വിഡ്രോൾ ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും തന്നെയുണ്ട്. അപ്പൊ എന്തായാലും ഇന്നോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക,
ഡിജിറ്റൽ വേൾഡ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാനായിട്ട് ഈ ഒരു ജാർ ആപ്ലിക്കേഷനിലൂടെ തുടങ്ങിക്കോ, മിസ് ചെയ്യേ വേണ്ട. ഇതിന്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പൊ എന്തായാലും കൂടുതലായിട്ടൊന്നുമില്ല, നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടന്റുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.